നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം കുറെ ദിവസങ്ങളായിട്ട് എല്ലാ വൈകുന്നേരങ്ങളിലും 7 മണിക്ക് ഗായത്രി മന്ത്രങ്ങളെ പരിചയപ്പെടുത്തി വരികയായിരുന്നു. വിവിധ ദേവീദേവന്മാരുടെ ഗായത്രി മന്ത്രങ്ങൾ നാം ഇതിനകം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നവഗ്രഹങ്ങളുടെ ഗായത്രി മന്ത്രങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യൻ, സോമൻ എന്നീ ഗ്രഹങ്ങളുടെ ഗായത്രി മന്ത്രങ്ങൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ ചൊവ്വ ഗ്രഹത്തിന്റെ ഗായത്രി മന്ത്രമാണ്, ചൊവ്വ ഗായത്രി അഥവാ കുജ ഗായത്രി മന്ത്രത്തെ, ഒന്നാമത്തെ മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടെ ബെൽ ബട്ടൺ ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ തുടർന്ന് നൽകുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കമന്റും ലൈക്കും ഷെയറും ഒക്കെ എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനായിട്ട് പ്രചോദനമാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം അംഗാരകായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108, 41, 21 ഒക്കെ തവണകളിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. നമ്മളുടെ സമയത്തിനനുസരിച്ച് ചൊവ്വ ഗ്രഹത്തെ, ചൊവ്വ ദേവനെ ഭജിക്കുക. കുജ ഗായത്രി മന്ത്രമെന്നും ചൊവ്വ ഗായത്രി മന്ത്രമെന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ മന്ത്രത്തെ നിങ്ങൾ നിത്യം ഭജിക്കുകയാണെങ്കിൽ ചൊവ്വാദോഷങ്ങളിൽ നിന്ന്, എല്ലാവിധത്തിലുമുള്ള ചൊവ്വാദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. വിവാഹം ചൊവ്വാദോഷം മൂലവും ഒക്കെ മുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ താമസം ഉണ്ടാകുന്നവർക്ക് നിത്യം ഭജിക്കാവുന്ന ഒരു മന്ത്രമാണിത്. കൂടാതെ സഹോദരങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകാനും സഹോദരങ്ങൾ തമ്മിൽ കലഹമുള്ളത് ഇല്ലാതാക്കാനും ഒക്കെ ചൊവ്വ ഗായത്രി മന്ത്രത്തെ നമുക്ക് നിത്യം ജപിച്ചുകൊണ്ട് നമ്മളുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. മംഗല്യസിദ്ധിക്കും സഹോദര ഐക്യത്തിനും ഒക്കെ ചൊവ്വാപ്രീതിക്കും ഒക്കെ ആയിട്ട് നിത്യം ചൊവ്വ ഗായത്രിയെ ജപിക്കുക. മന്ത്രങ്ങളുടെ ഫലങ്ങൾ അറിഞ്ഞ് ജപിച്ചാൽ തീർച്ചയായിട്ടും 100% അതിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ചൊവ്വയുടെ, കുജഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.